ഓട്ടോ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പെരിന്തൽമണ്ണ കീഴാറ്റൂർ സ്വദേശി ജാസ്മിന്റെ വീട് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സന്ദർശിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അദ്ദേഹം വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഓട്ടോ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പെരിന്തൽമണ്ണ കീഴാറ്റൂർ സ്വദേശി ജാസ്മിന്റെ വീട് മന്ത്രി സന്ദർശിച്ചത്. ജാസ്മിന്റെ പിതാവ് അബൂബക്കർ, ജാസ്മിന്റെ മകൾ ഫർഷിദ എന്നിവരുമായി മന്ത്രി സംസാരിച്ചു. കേരളീയ മനസാക്ഷിയെ നടുക്കിയ ദാരുണമായ സംഭവമാണിതെന്നും വിഷയത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കുടുംബത്തിന് സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സമാനതകളില്ലാത്ത ക്രൂരതയായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. ഇനി ആ കുടുംബത്തിന് ഏത് രീതിയിൽ സഹായിക്കാൻ കഴിയുമെന്നുള്ള സർക്കാർ പരിശോധിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായുള്ള നടപടികൾ സ്വീകരിക്കും. ഏരിയ സെക്രട്ടറി വി അജിത് കുമാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കോമളവല്ലി, ഏരിയ കമ്മിറ്റി അംഗം വി ജ്യോതിഷ്, പി ജിതീഷ്, കെ ഷാഹിദ്, പി കെ ജുനൈദ് എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഹായ്, പ്ലസ് ടു പഠനം കഴിഞ്ഞ് ഇനി എന്ത് പഠിക്കുമെന്നോർത്ത് വിഷമിച്ചിരിക്കുകയാണോ നിങ്ങൾ? കേരളത്തിനകത്തും പുറത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള സുവർണ അവസരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 20 വർഷത്തെ പാരമ്പര്യമുള്ള സോൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നിങ്ങൾക്ക് നൽകും. മെഡിക്കൽ, പാരാമെഡിക്കൽ, BSc നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ്, മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് സയൻസ് തുടങ്ങിയ മേഖലയിൽ കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മികച്ച പഠന നിലവാരമുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള അവസരവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. പഠനത്തിന് ശേഷം മികച്ച പ്ലേസ്മെന്റും ഞങ്ങളിലൂടെ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ വിളിക്കൂ 9846147310, 9847307897.